എൻ്റെ പേര് ബാബു ഫിലിപ്പ്, ഇടുക്കി കട്ടപ്പനയിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ പ്രഭാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് ഞാൻ സോമയ വന്നതല്ല, ദൈവം എന്നെ കൂട്ടിക്കൊണ്ട് വന്നതാണ്. അത് അപ്പസ്തോല പൗലോസ്ലിഹ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച് രാഷ്ട്രീയ തമ്പുരാൻ പൗലോസ്ലിഹയെ ശിഷ്യനാക്കിയതുപോലെ എന്നെ കർത്താവ് ഈ കുറാസനത്തിലേക്ക് കൊണ്ടുവന്നതാണ്. ഞാൻ എനിക്ക് കുറച്ച് കടബാധ്യതകളൊക്കെ ആയിട്ട് 4-5 വർഷം മുമ്പ് കുറച്ച് കടബാധ്യതകളൊക്കെ ആയിട്ട് ദൈവത്തെ തള്ളിപ്പറഞ്ഞ്, ദൈവം എന്നൊരാളില്ല, ഈശോ എന്നൊരാളില്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞ് ഞാൻ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ കാരണം കർണാടകയിലേക്ക് പോയി. കർണാടകയിൽ റബ്ബർ ടാപ്പിംഗ് ആണ് എൻ്റെ ജോലി. ഇപ്പം അവിടെയാണ് ഞാൻ. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഞാൻ നാട്ടിലേക്ക് വന്നു. പയ്യന്നൂർ ടൗണിൽ നിൽക്കുകയാണ്. ടൗണിൽ നിൽക്കുമ്പോൾ 2 കുട്ടികൾ, അതായത് ഒരു 10-20 വയസ്സ് കാണും, ഒരു സ്കൂട്ടിയെ വരുവാണ്. അട്ട് ഇവരെന്നെ ദൂരെ നിന്ന് കണ്ടപ്പോൾ എന്നെ കണ്ട് ചിരിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഈ പരിചയമില്ലാത്ത നാട്ടിൽ ആരാണ് ഇത്ര പരിചയമുള്ള ആൾക്കാർ എന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് നോക്കുമ്പോൾ അവരുടെ അടുത്ത് വന്ന് സ്കൂട്ടർ നിർത്തിയിട്ട് ചിരിച്ചുകൊണ്ട് ഒരു പത്രം എടുത്ത് എൻ്റെ കയ്യിലേക്ക് തന്നു. അപ്പോൾ ഞാൻ ഈ പത്രം മേടിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഒരു 8-10 പേരെ നിൽപ്പുണ്ട്. അവർക്കാർക്കും പത്രം കൊടുത്തില്ല. ഇവർ ഈ പത്രം തന്നിട്ട് ഇവർ വീണ്ടും അങ്ങ് വണ്ടി വിട്ട് പോയി. അപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ചു, അവരെ തന്നെ ശ്രദ്ധിച്ചു. അവർ കുറച്ച് ദൂരം അങ്ങോട്ട് പോയിട്ട് അവിടെ വണ്ടി നിർത്തി, ഒരാൾക്ക് പത്രം കൊടുത്തു, അവിടെ നിന്ന് പോയി. എല്ലാവർക്കും കൊടുക്കുന്നില്ല. അപ്പോൾ ഈ പത്രം എന്താണെന്ന് ഞാൻ ഇങ്ങനെ നോർത്ത് നോക്കി. അപ്പോഴാണ് ഈ കുർബാസനം, അന്നാണ് ഞാൻ ഈ കുർബാസനത്തെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പം കുർബാസനം, അപ്പം ഞാനത് റൂമിൽ ഓർഡർ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. റൂമിൽ പോയി ഈ പത്രം ഒന്ന് വായിച്ചു നോക്കി. ഏതാനും ഭാഗങ്ങൾ വായിച്ചു. വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് കൊള്ളാമല്ലോ, കുർബാസനത്തിൽ ഒന്ന് പോകണമല്ലോ എന്നെൻ്റെ മനസ്സിലിങ്ങനെ വിചാരിച്ചു. എന്നെ മടക്കി വെച്ചു. പിന്നെ എൻ്റെ ചിന്ത മുഴുവൻ കുർബാസനത്തിൽ പോകണം, കുർബാസനത്തിൽ പോകണമെന്നൊരു ചിന്തയാണ്. എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറയണം, നീ കുർബാസനത്തിൽ പോകും, നീ കുർബാസനത്തിൽ പോകുന്നു. അപ്പോൾ അന്ന് ഞാൻ ഈ ഒരു 10 വർഷമായിട്ട് ശരിച്ച് മദ്യപിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു സ്മോളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനെടുത്ത് കഴിച്ചു. കഴിച്ചിട്ട് സാധാരണ സ്മോൾ കഴിക്കുന്നത് എല്ലാവരും കിക്കാകാൻ വേണ്ടിയാണ്. ഞാൻ കഴിച്ചിട്ട് എത്ര കഴിച്ചിട്ടും എനിക്ക് കിക്കാകുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തി, ഇതെന്തേടപ്പാടാ, എനിക്ക് കഴിക്കുന്ന അളവിലൊക്കെ കൂടുതൽ കഴിച്ചല്ലോ, എന്നിട്ട് ഒന്നും ആകുന്നില്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് കർണാടകയിലേക്ക് പോയി. കർണാടകയിൽ ചെന്നപ്പോൾ ഞാനിവിടെ പണിയെടുക്കുന്ന അതിൻ്റെ ഓണറോട് പറഞ്ഞു, എനിക്കിങ്ങനെ സംഭവം ഉണ്ടായി, 2 കുട്ടികൾ വന്ന് എനിക്കൊരു പത്രം തന്നു, കുർബാസനത്തിലാണ്, അവിടെ ആലപ്പുഴയാണ്, അത് പിന്നെ എനിക്ക് കുർബാസനത്തിൽ പോകണമെന്ന് തോന്നുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞൊരു കാഞ്ചി അങ്ങനെ തോന്നുന്നെങ്കിൽ പോകാൻ പറഞ്ഞു. അതിൻ്റെ പുള്ളി പറഞ്ഞു, ഒരു കാഞ്ചി ടാപ്പിംഗ് ഒക്കെ നിർത്തുന്ന സമയമാട്ടെ, ടാപ്പിംഗ് നിർത്തിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്ക് ടാപ്പിംഗ് നിർത്തും. അപ്പോൾ ടാപ്പിംഗ് ഒക്കെ നിർത്തിയിട്ട് പോകാമെന്ന് ഞാൻ വിചാരിച്ചു. അന്ന് പോലെ ഞാനിങ്ങനെ യൂട്യൂബിൽ കയറി അച്ഛൻ്റെ ടോക്കും അവൻ്റെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ടാപ്പിങ്ങിന് പോകുമ്പം എൻ്റെ മൊബൈലിൽ ഞാൻ ഓൺ ചെയ്ത് സാക്ഷ്യങ്ങളിടും. അത് ടാപ്പിംഗ് തീരുന്ന വരെ ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടോണ്ടിരിക്കും. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് പാടെടുക്കാൻ പോകുമ്പോഴും അതുപോലെ തന്നെ ഈ സാക്ഷ്യങ്ങളായിരിക്കും കേൾക്കുന്നത്. ഫുൾ സമയം ഇത് മാത്രമേ ഉള്ളൂ എനിക്ക്. ഉറങ്ങുന്ന സമയം ഒഴിച്ച് ബാക്കി ഉള്ള ഫുൾ സമയം മുഴുവൻ സാക്ഷ്യങ്ങളായിരിക്കും. ഒരു ഫെബ്രുവരിയൊക്കെ മാസമായപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ നിൽക്കാൻ മേലെന്നായി, കൃപാസനത്തിൽ പോകണമെന്നുള്ള ചിന്തയായി. ഉടനെ ഞാൻ മലയാളികൾ പറഞ്ഞു, ഞാൻ വെട്ടു നിർത്തുകയാണ്. ഞാൻ അന്നേരം പുള്ളി പറഞ്ഞു, വെട്ടു നിർത്തണ്ട, എന്നാൽ നീ പോകണമെന്നുണ്ട്, പോയിട്ട് വന്നിട്ട് പിന്നെ വെട്ടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടനെ ഫെബ്രുവരി 20 ഇവിടെ 2023 ഫെബ്രുവരി 20 ഇവിടെ വന്നു. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് ഇവിടെ പ്രാർത്ഥിച്ചു. 2 ദിവസം ഇവിടെ തങ്ങി. 2 ദിവസം തങ്ങിയ ശേഷമാണ് പോകുന്നത്. 2 ദിവസം തങ്ങി കഴിഞ്ഞ് ഞാൻ 3rd ദിവസം അവിടെ പോകുന്നത്. ഉടനെ ഞാൻ തിരിച്ച് റൂമിൽ ചെന്നു. ഇവിടുന്ന് പോകുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ റൂമിൽ ചെന്ന് കയറുമ്പോൾ എനിക്ക് തുമ്മൽ തുടങ്ങി, പനി തുടങ്ങി, ജലദോഷം തുടങ്ങി, ശരീരമേ തുടങ്ങി, ഭയങ്കര ബുദ്ധിമുട്ടുകളായി. അതുപോലെ തന്നെ ഒഴിച്ചിൽ, ഛർദി. അപ്പം എൻ്റെ കൂടെയുള്ളവരൊക്കെ കളിയാക്കിയാവും, ഒരാൾ പ്രാർത്ഥിക്കാൻ പോയിട്ട് വന്നത് ഭയങ്കര പനിയും സ്വസ്ഥതയൊക്കെ ആയിട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നോക്കുന്നു, അപ്പോൾ ദൈവം നമ്മൾ ജോബിനെ പരീക്ഷിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ശരീരത്തെ ഒരു ചെറിയൊരു നെല്ലിക്ക പോലെ ഒരു മറുക് പോലെ ഉണ്ടായിരുന്നു, ഒരു കാര പോലെ സംഭവം ഉണ്ടായിരുന്നു. അത് പയ്യെ വളരാൻ തുടങ്ങി. അത് വളർന്ന് വളർന്ന് ഒരു 1 ആഴ്ച കൊണ്ട് അത് നെല്ലിക്ക വലിപ്പമായി. അപ്പോൾ എനിക്ക് നടക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായി. അപ്പോഴത്തേക്ക് എല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങി, അടുത്തുള്ളവരൊക്കെ കളിയാക്കി തുടങ്ങി. ഒരാൾ പ്രാർത്ഥിക്കാൻ പോയത് ഇപ്പം മേലാതെ അസുഖമായിട്ട് കിടക്കുന്നു, പണി നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു മാതാവിനോട്, മാതാവേ, ഞാൻ മാതാവിൻ്റെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തോടുകൂടി എന്നെ അങ്ങേക്ക് സമർപ്പിച്ചിരിക്കുക. ഇനി ഞാൻ മരുന്നോ മറ്റ് ലേപനങ്ങളോ ഒന്നും ഉപയോഗിക്കില്ല. ഞാൻ ഈ തൈലം ഉപയോഗിക്കും, ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കും, അതുകൊണ്ട് മാറാൻ പറ്റുമെങ്കിൽ മാറട്ടെ, ഇല്ലെങ്കിൽ ഞാൻ മരുന്ന് അനുഭവിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വിശ്വാസത്തിലിരുന്നു. ഓരോ മാസക്കാലം അങ്ങനെ അങ്ങ് പോയി. 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്ന് ഈ നിലവിൽ എനിക്ക് കുറച്ച് നാളുകളായിട്ട് എനിക്ക് കൈകാലികൾ മരപ്പ്, അതായത് ഞാൻ ഒരു സ്ഥലത്ത് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞ് എൻ്റെ കൈയും കാലും മരയ്ക്കാൻ തുടങ്ങും. വലത്തേക്ക് തിരിഞ്ഞിരുന്ന വലതുവശത്തെ കൈയും കാലും മരയ്ക്കും, ഇടതുവശത്തേക്ക് തിരിഞ്ഞിരുന്ന ഇടതുവശം മരയ്ക്കും. ആശുപത്രിയിലൊക്കെ കാണിച്ച് മരുന്ന് മേരും, പക്ഷേ മാറൂല. അതുപോലെ രാവിലെ എഴുന്നേക്കുമ്പോൾ ഉപ്പൂറ്റി വേന, കാലം നിലത്ത് കുത്താൻ മേല. അപ്പോൾ അതിന് മരുന്ന് മേടിച്ചു. അപ്പോൾ അവർ പറഞ്ഞ കാലിൽ നീർക്കെട്ടുണ്ടാകുന്നതാണെന്ന് പറഞ്ഞു. അത് മരുന്ന് കഴിക്കും, അന്നേരം കുറയും, പിന്നെയും കൂടും. അതുപോലെ തന്നെ എൻ്റെ നട്ടലിന് വേദന, കുനിഞ്ഞെന്നുള്ളൊരു പണികൾ ചെയ്യാൻ പറ്റില്ല. ടാപ്പിങ്ങിൻ്റെ ചെയ്യുമ്പോൾ ഉള്ളതാണ് തേയ്മാനം എന്ന് പറയുന്നത്. അപ്പം ഡോക്ടറെ കണക്കാൻ ഞാൻ പറഞ്ഞു തേയ്മാനമാണ്, ബെൽറ്റ് ഇട്ട് കുറച്ചാൾ വിശ്രമിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതും ചെയ്തില്ല. പക്ഷേ എനിക്ക് ഒരു 1 മാസം കാലാവധി കഴിഞ്ഞപ്പോഴത്തേക്ക്
ഒരു സുപ്രാതി രാവിലെ എഴുന്നേറ്റപ്പോൾ കാലം നിലത്തൂത്താം, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഞാൻ വയ്യ എൻ്റെ ദൈവമേ എൻ്റെ കാലിൻ്റെ വേദനയൊക്കെ മാറിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വയ്യ നടന്നു നോക്കി, കാലിന് വേദനയില്ല. ഞാൻ വയ്യ എൻ്റെ മുഴ അവിടെ ഉണ്ടോ എന്ന് നോക്കി, ആ മുഴയെ അവിടെ കാണുന്നില്ല. അങ്ങനെ എൻ്റെ മുഴയെ ആ കാലിന് കൈകാൽ മരപ്പ് വേദന, എൻ്റെ ശരീരത്തുണ്ടായിരുന്ന എന്തെല്ലാം അസ്വസ്ഥതകളുണ്ടായിരുന്നോ അതെല്ലാം എൻ്റെ മാതാവിൽ നിന്ന് എടുത്തു മാറ്റി. അങ്ങനെ ഞാൻ പരിപൂർണ സാക്ഷ്യമായി. ഞാൻ പിന്നെ പോയി ടാപ്പിംഗ് ആരംഭിച്ചു. ടാപ്പിംഗ് ആരംഭിച്ച് ഒരാഴ്ച കഴിഞ്ഞു. അപ്പം മരം ഈ 10-20 ദിവസം വെട്ടാൻ കിടന്ന് പാൽ കുറവാണ്, മരം ടാപ്പിംഗ് ആരംഭിച്ചു. ഒരു ദിവസം രാവിലെ വെട്ടും കഴിഞ്ഞ് പാലെടുക്കാൻ ചെന്നപ്പോഴത്തേക്ക് മുതലാളിയുടെ ഭാര്യ പറയുകയാണേ, ബാബു പോയി ഉടമ്പടിയൊക്കെ എടുത്തു, അതിൻ്റെ ഗുണം ഞങ്ങൾക്കാണ് കിട്ടിയത്, നിങ്ങൾക്കല്ല, നിങ്ങൾക്ക് ദോഷമാണെന്ന് പറഞ്ഞു. ഞാൻ എന്ത് സംഭവിച്ചു, സ്ഥലം വിറ്റു, അതുകൊണ്ട് നിങ്ങൾക്ക് നാളെ ഒരു പണിയില്ല എന്ന് പറഞ്ഞു. ഓ, അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ എൻ്റെ കൂസില്ലാതെ നിൽക്കുക. അപ്പോൾ അവർ ചോദിച്ചു, എന്താ ഇത് കേട്ടിട്ട് ഒന്നും തോന്നില്ലേ? ഞാൻ പറഞ്ഞു, ഒന്നും തോന്നില്ല, കാരണം മാതാവ് എനിക്ക് വേണ്ടി എന്തോ വലുത് കരുതി വെച്ചിട്ടാണ് ഇതെന്നിൽ നിന്ന് കളഞ്ഞത്. ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു ഇതെന്നിൽ നിന്നൊന്ന് ഒഴിവാക്കി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു എന്ന് പറഞ്ഞു. കാരണം അവരുടെ വരുമാനം കുറവാണ്, അപ്പോൾ വരുമാനം കൂടുതൽ കിട്ടുന്ന ഒരു തോട്ടം കിട്ടണമെന്ന് ഞാൻ മാതാവിനോട് ആഗ്രഹിച്ചായിരുന്നു. പറഞ്ഞില്ല, അതിന് ആഗ്രഹിച്ചു ഞാൻ മനസ്സിലാണ്. അത് കഴിഞ്ഞ് ഈ തോട്ടം വിറ്റു. അപ്പം എൻ്റെ മുതലാളി എനിക്ക് പണിയില്ലാത്തതുകൊണ്ട് വേറെ പണി അന്വേഷിക്കുക. അപ്പോൾ പുള്ളിയോട് ചോദിക്കുന്നുണ്ട്, നീ പണിയൊന്നും അന്വേഷിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞില്ല. അതിൻ്റെ നിനക്ക് പണി വേണ്ട? ഞാൻ പറഞ്ഞു, വേണ്ട, മാതാവല്ലേ എൻ്റെ പണി കളഞ്ഞത്. അപ്പം മാതാവ് എനിക്ക് പണി തരും, മാതാവ് തരുമ്പോൾ ഞാൻ വാങ്ങിക്കും, അതുകൊണ്ട് എനിക്ക് പണി ഞാൻ അന്വേഷിക്കാൻ എങ്ങും പോകില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മാസത്തോളം കഴിഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകും, രാവിലെ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. ഒരു ചില ദിവസം ഞാൻ യാത്രയിലാണെങ്കിൽ ഞാൻ പള്ളി എവിടെയാണെന്ന് തലേ ദിവസം അന്വേഷിച്ചിട്ട് ഓട്ടോറിക്ഷ വിളിച്ചായാലും അവിടെ പള്ളിയിൽ പോയി കുർബാന കൂടും. അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കും, വൈകുന്നേരവും രാവിലെ 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ടാപ്പിങ്ങിന് പോകുകയാണെങ്കിൽ 2:00 പോകും, വെളുപ്പിനെ 2:00 എഴുന്നിട്ട് മുട്ടുമേൽ നിന്ന് കൈപിരിച്ച് നിന്ന് പ്രാർത്ഥിക്കും. നമ്മൾ സ്വർഗസ്നായ പിതാവിയെ എന്ന് വിളിക്കുമ്പം സ്വർഗസ്നായ പിതാവിനെ നമ്മൾ അവിടെ കാണുകയാണ്, നന്മ നിറഞ്ഞ് പറയുമ്പോൾ മറിയത്തെ നമ്മൾ മനസ്സിൽ കാണുകയാണ്, അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ കൈപിരിച്ച് നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ ഉച്ചയ്ക്ക് വിശ്രമിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിങ്ങനെ തോന്നുവാണ്, നീ എഴുന്നിട്ട് നീ റബ്ബർക്കട വരെ പോകൂ, അവിടെ ഒരു ചേച്ചി ഉണ്ട്, ആ ചേച്ചിയോട് നീ പണി ചോദിക്കാൻ പറഞ്ഞു. അപ്പം മാതാവ് പറഞ്ഞല്ലേ എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ എഴുന്നിട്ട് വണ്ടിയെടുത്ത് അവിടെ കടയിൽ ചെന്നു. ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി എൻ്റെ സ്ഥലം വിറ്റുപോയി, ഞാൻ ടാപ്പ് ചെയ്യുന്ന സ്ഥലം വിറ്റുപോയി, എവിടെയെങ്കിലും സ്ഥലം കിട്ടാത്തോ, തോട്ടം കിട്ടാനുണ്ടോ? ഓ, ഉണ്ടല്ലോ, രണ്ട് തോട്ടം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇന്നും ആ ആൾ വന്ന് വിളിച്ച് പറഞ്ഞതേ ഉള്ളെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ആ ചേച്ചി അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹം വന്നു എന്നെ അന്നേരം തന്നെ കൂട്ടിക്കൊണ്ട് പോയി തോട്ടം കാണിച്ചു. അപ്പം തോട്ടം കണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്ക് ഒരാളിനോട് പറഞ്ഞു, ആ തോട്ടം എടുക്കേണ്ട കേട്ടോ, അത് പലരും വെട്ടിയിട്ട് നഷ്ടമായിട്ട് ഇട്ടിട്ട് പോയ തോട്ടമാണ്, അതെടുത്താൽ നഷ്ടം വരും കേട്ടോ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പുള്ളേ സ്വന്തം ചേട്ടൻ കണ്ടിട്ട് പറഞ്ഞു, ഞാൻ മരത്തിന് എന്തോ കേടാണ്, പാല് കിട്ടൂല, വെറുതെ മെനക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ ഓണറോട് പറഞ്ഞു, ഞാൻ പോയിട്ട് നാളെ വരാം, എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, കൂട്ടുകാരനും കൂട്ടിക്കൊണ്ട് നാളെ വരാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോകുന്നു ഒന്നും പറയാതെ. എന്നിട്ട് ഞാൻ വന്നിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, മാതാവ് എനിക്ക് തന്നതാണോ തോട്ടം? തന്നതാണെങ്കിൽ എനിക്ക് എൻ്റെ ഗുണം കിട്ടണം, ഇല്ലേ ഞാൻ വേറെ തോട്ടം അന്വേഷിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മനസ്സ് ചോദിച്ചു, ഞാൻ നിന്നെ പറഞ്ഞു വിട്ടതല്ലേ, പിന്നെ നീ എന്തിനാ ഈ മടിക്കുന്നത് എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ പിറ്റേ ദിവസം പോയി പുള്ളിയോട് മലയാളിയോട്ട് സംസാരിച്ചു, കാര്യങ്ങൾ പറഞ്ഞു, തോട്ടം ഞാനെടുത്തു. തോട്ടം ഞാനെടുത്ത് വേറെ ആളെയും കൂട്ടിപ്പോയി തോട്ടം ടാപ്പിംഗ് ആരംഭിച്ചു. അന്ന് വരെ കിട്ടാത്ത പാല്, അതായത് 500 മരത്തിൽ നിന്ന് 95 ഷീറ്റ് ആ മരത്തിൽ നിന്ന് എനിക്ക് ലഭിക്കുകയാണ്. അപ്പോൾ മുതലാളിക്ക് അത്ഭുതം, എന്താണ് ഇത് ഇത്രയും പാൽ കിട്ടി? അപ്പോൾ അവിടെ ആൾക്കാരെല്ലാം പറഞ്ഞു, ഇത്രയും വരെ പാൽ ഇതുവരെ ഒരുത്തർക്കും കിട്ടിയിട്ടല്ലോ ഈ പാൽ. അപ്പോൾ ഞാൻ എൻ്റെ കാശിന് കൊടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഞാനല്ല ടാപ്പ് ചെയ്യുന്നത്, മാതാവാണ് ടാപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അവർ ഒക്കെ മാതാവിനെ പറ്റിയൊന്നും കൂടുതൽ അറിയില്ല. എന്നോട് ചോദിച്ചു, ഈശോയുടെ അമ്മയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ, ഈശോയുടെ അമ്മയാന്ന് പറഞ്ഞു. ആ ഞാൻ അന്നേരം ഞാൻ എൻ്റെ പത്രം എടുത്ത് കൊടുത്തു, ഇതാണ് ഞാൻ ഇന്ന പള്ളിയിലൊക്കെ പോകുന്നതാണ്, പ്രാർത്ഥിക്കുന്നതാണ്, ആ മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഇതിപ്പോൾ എൻ്റെ പാൽ കണ്ടപ്പോഴത്തേക്ക്, പാൽ കൂടുതൽ കണ്ടപ്പോഴത്തേക്ക് ആ പുള്ളിയുടെ ചേട്ടൻ തന്നെ മരം കേടാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞ ചേട്ടൻ തന്നെ പറഞ്ഞു, എനിക്ക് കുറച്ച് മരമുണ്ട് ടാപ്പ് ചെയ്ത് തരാമെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ടാപ്പിങ്ങാറുണ്ടല്ലോ. ഇല്ല, പുള്ളിയെ ഒഴിവാക്കിയിട്ട് തരാം. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒഴിവാക്കിയിട്ടുള്ള ടാപ്പിംഗൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ആവശ്യത്തിന് പണിയുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അതുപോലെ തന്നെ അടുത്ത് വേറൊരു ചേട്ടൻ വിളിച്ചിട്ട് എനിക്ക് പണി തന്നു. അത് അതുപോലെ തന്നെ പുള്ളിക്ക് 65 ഷീറ്റാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത്, എനിക്ക് അതായത് 101 ഷീറ്റ് കിട്ടി. അപ്പോൾ മാതാവ് നമുക്കിങ്ങനെ വാരിക്കോരി തരുവാണ്. എൻ്റെ വരുമാനം, ഞാൻ 1000 രൂപയ്ക്ക് താഴെ പണിതുകൊണ്ടിരുന്ന എനിക്ക് ഇപ്പോൾ 3000 രൂപയ്ക്ക് മുകളിൽ എനിക്ക് ഡെയിലി വരുമാനമുണ്ട്. ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തരുന്ന വരുമാനത്തിൻ്റെ 10% പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കും. ആ 10% എനിക്ക് ഞാൻ ഷീറ്റ് വിൽക്കുമ്പോഴേ ആ പൈസ എടുത്ത് മാറ്റി വെച്ചിട്ട് മാതാവിന് സമർപ്പിച്ചിട്ട് ഞാനത് ആ 6 അർഹതപ്പെട്ടവർക്ക് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ഒരു കടക്കാരി ഉണ്ടായിരുന്നു, കട നടത്തുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലിങ്ങനെ വരുവാണ്, അവർക്ക് അപകടം സംഭവിക്കാൻ പോകുന്നു, നീ അവരോടൊന്ന് പ്രാർത്ഥിക്കാൻ പറ എന്ന്. അപ്പോൾ എന്നോട് പല ദിവസമായി ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്താണ് എനിക്കിങ്ങനെ തോന്നുന്നത്, മനസ്സിൽ തോന്നുന്നത്. ആദ്യം ഞാൻ വിചാരിച്ച് വെറുതെ തോന്നുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ തോന്നിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു, എന്നാൽ അവരോട് പറഞ്ഞാലോ, 1-2 പ്രാവശ്യം ഞാൻ അവരുടെ അടുത്ത് വരെ പോയി, എന്നിട്ട് ഞാൻ തിരിച്ചു പോന്നു. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഓടിച്ചെന്നിട്ട് ഒരാൾ പറയുകയാണ്, നിങ്ങൾക്ക് അപകടം ഉണ്ടാവും, പ്രാർത്ഥിക്കുന്നു പറയുമ്പോൾ അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് ഞാൻ പോകുന്നു. പിന്നെ അഥവാ ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ്റെ കരുനാക്കാണ് ഞങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചതെന്ന് പറയുമോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ കുഴപ്പമില്ല, എനിക്ക് തോന്നിയതാന്ന് വിചാരിച്ചു. പക്ഷേ 2 ഒരാഴ്ചകളും കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവർക്ക് 6 ലോറിയായിട്ട് കൂട്ടിയിടിച്ച് അവർക്ക് ആക്സിഡൻ്റ് ആയി, 2 പേരും ആശുപത്രിയിലായി.
അപ്പോൾ അവർക്ക് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. മണിപ്പാലിലാണ് പോയത്, മണിപ്പാലിനടുത്ത് വെച്ചതായിരുന്നു. അവിടെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ സാമ്പത്തികം കുറവായതുകൊണ്ട് അവിടെ നിന്ന് ഡിസ്ചാർജ് മേടിച്ച് ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് പോന്നു. അപ്പോൾ എന്നെ ഒരാൾ വിളിച്ച് പറഞ്ഞു ഇതുപോലെ നിങ്ങളുടെ അയൽക്കാരൻ എൻ്റെ ആശുപത്രി കിടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ഒരാളെയും കൂട്ടി അവിടെ പോയി, രണ്ട് കാശിരൂപം കൊണ്ടുപോയി അവിടെ ചെന്നു. ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഓപ്പറേഷൻ വേണം, ഡോക്ടർ ഇപ്പോൾ നാളെ വന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ ഒന്നും ചെയ്യേണ്ടിയില്ല, മാതാവ് നിങ്ങളെ കാത്തോളൂ എന്ന് പറഞ്ഞ് അവർക്ക് രണ്ട് പേർക്ക് ഓരോ കാശും ഇവിടുന്ന് വെഞ്ചരിച്ച കാശും ഞാൻ മേടിച്ചോടെ പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് രണ്ട് പേർക്ക് ഞാൻ ഓരോന്ന് കൊടുത്തു, എന്നിട്ട് ഞാൻ പോന്നു. രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവർ വിളിച്ച് പറയുകയാണേ ഡോക്ടർ ഇപ്പോൾ ഒന്ന് പരിശോധിച്ചു, ഓപ്പറേഷൻ ഒന്നും വേണമെന്ന് പറഞ്ഞു, റെസ്റ്റ് മതി, ഫാസ്റ്റ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അവരങ്ങനെ സൗഖ്യം പറയിച്ചു. അതുപോലെ തന്നെ എൻ്റെ മൊലാളുടെ ഭാര്യ, അതായത് ഞാൻ നേരത്തെ ടാപ്പ് ചെയ്തുകൊണ്ടിരുന്ന മൊലാളുടെ ഭാര്യ, അവർ പ്രായമായ മനുഷ്യരാണ്, 7 വയസ്സുണ്ട് ചേച്ചിക്ക്, ചേട്ടന് 77 വയസ്സുണ്ട്. അപ്പോൾ അവർ ഈ മിക്കവാറും ഞാൻ അവിടെ നിന്ന് അവരുടെ തുടരിൽ നിന്ന് പോകുന്നെങ്കിലും അവരുമായിട്ട് നല്ല സ്നേഹത്തിന് ബന്ധത്തിലുമാണ്. അപ്പോൾ ഞാൻ ഈ കൃപാസനത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന ഉടമ്പടി വസ്തുക്കളെ, തേനെ, അതുപോലെ തന്നെ പുസ്തകം, പ്രാർത്ഥനാ പുസ്തകം, ഉപ്പ് എല്ലാം ഞാൻ അവർക്കൊണ്ട് കൊടുക്കും, പത്രമെല്ലാം കൊടുക്കും. അപ്പോൾ അവരെ കാരണം നമ്മൾ കാശ് രൂപം എല്ലാം കൊടുക്കും. അവരുടെ മക്കൾക്ക് കൊടുത്തു, അവരുടെ കൊച്ചുമക്കൾക്ക് കൊടുത്തു. അപ്പോൾ അവരെല്ലാം നല്ല വിശ്വാസത്തിൽ, അവരെല്ലാം എന്നെ ഒരു ദിവസം ചെല്ലാൻ പറഞ്ഞ് വിളിച്ച് കൃപാസനത്തെ പറ്റിയെല്ലാം ചോദിച്ചറിഞ്ഞ് അവർ പ്രാർത്ഥി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ അവർക്ക് വേണ്ടിയാണ് നിയോഗങ്ങൾ എഴുതിയിട്ട്, അവർക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് അവരിപ്പം ജനുവരി മാസത്തിൽ വരും. അപ്പം ഞാൻ ഈ ചേച്ചിക്ക് പനി എന്നോട് പറഞ്ഞു, ഈ ആൾ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചിക്ക് പനിയാണ്, നീ അവിടം വരെ വരാം, വന്ന് ചേച്ചിക്ക് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാൻ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ചെന്ന് വീട്ടിൽ ചെന്നു, ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ നമ്മുടെ ഉടമ്പടി കാശിരൂപ കൊടുത്ത് നെറ്റിയിൽ ഒരു കുരിശൊക്കെ വരച്ചിട്ട് പോകുന്നു. രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ പറയുകയാണേ ചേച്ചി ആശുപത്രിയിലാണ്, സമൂഹ ആശുപത്രിയിലാണ്, പനി കൂടി ന്യൂമോണിയ ആയി, അതുകൊണ്ട് ആശുപത്രി കിടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആശുപത്രി വരെ വരാം, ഞാൻ അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വരുമെന്നും വേണ്ട, ആദ്യം താമസം ഡിസ്ചാർജ് ആകുമെന്ന് പറഞ്ഞു. അതിന് രണ്ട് ദിവസം കഴിഞ്ഞ് വിളിച്ചപ്പോൾ പറയണേ അസുഖം കൂടി, അവിടെ നിന്ന് കൊണ്ടുപോക്കളം പറഞ്ഞു, മണിപ്പാലിൽ കൊണ്ടുപോയി, ആൾ പോക്കാണെന്നാണ് തോന്നുന്നത്, അത്രയ്ക്ക് കൂടുതലാണ്, സീരിയസ് ആണ്, അവരുടെ മക്കളെയൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞു. എല്ലാവരും വന്നിട്ടുണ്ട്, പുള്ള മകൻ ഒരാൾ മിലിറ്ററിയിൽ കേണറൊക്കെയാണ്, പുള്ളി കാശ്മീരിലാണ്, പുള്ളിയൊക്കെ കേണലാണ്, അവരൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവി മുട്ടുമേലൊന്ന് പ്രാർത്ഥിച്ചു, മാതാവി അങ്ങ് മാതാവ് ഇന്ന് തൊട്ട് സുഖപ്പെടുത്തണമേ, സൗഖ്യം നൽകണമേ, അങ്ങിൽ വിശ്വസിക്കുന്ന ഒരു ജനമാണല്ലോ, അതുകൊണ്ട് അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക്, രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഡിസ്ചാർജായി വീട്ടിൽ വന്നെന്നും പറഞ്ഞ് എന്നെ വിളിച്ചു. അപ്പോൾ ഉടനെ തന്നെ ഞാൻ ചെന്നു. ചെന്നപ്പം അവർ ആ ചേച്ചി പറയുകയാണേ ഞാൻ ഐ സി യു കിടന്നപ്പോഴത്തേക്ക് മാതാവ് എൻ്റെ അടുത്ത് വന്ന് നിന്നു, ഒന്നും പറഞ്ഞില്ല, എന്നിട്ട് അങ്ങോട്ട് പോയി. അന്നേരം മുതൽ എനിക്ക് സൗഖ്യമായി തുടങ്ങി, എനിക്ക് രണ്ട് ദിവസം കൊണ്ട് പെട്ടെന്ന് സൗഖ്യം പ്രവചിച്ച് വീട്ടിൽ വന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കാശിരൂപ എടുത്ത് അവരെ കൊടുത്തിട്ട് പറഞ്ഞു മാതാവിനെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്, രണ്ട് ദിവസം നിങ്ങൾ മാതാവിനെ നോക്കിക്കൂ, മാതാവ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും, അസുഖം പെട്ടെന്ന് ഭേദമാവും എന്ന് പറഞ്ഞു. ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണമെന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു. എന്തായാലും ഇപ്പം ആ ചേച്ചി ഓടി നടക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ലാതെ ഓടിയൊക്കെ ഉണ്ട്, ഗുളിയൊക്കെ വളരെയേറെ കുറച്ച്, ഇപ്പോൾ കുറച്ച് ഗുളി മാത്രമേ ഉള്ളൂ, ഓടി നടക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. എല്ലാ ആഴ്ചയും വിളിക്കും, നീ ഇവിടെ വരെ ഒന്ന് വന്നിട്ട് പോകൂ, നീ നിന്നെ കാണുമ്പം ചേച്ചിക്ക് ഇപ്പം നല്ല ആശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം നമ്മളങ്ങനെ പ്രാർത്ഥിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് ഫലിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതുമനുസരിച്ച് ജീവിക്കുന്നതുകൊണ്ടാണ് നമ്മൾ. ഞാൻ അതായത് എല്ലാ 10 വർഷമായിട്ടും മദ്യപിക്കുമായിരുന്നു, എൻ്റെ മദ്യപാനം ഞാൻ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു. അതുപോലെ എനിക്ക് ചീത്ത കൂട്ടുകളുണ്ടായിരുന്നു, അതെല്ലാം ഞാൻ ഉപേക്ഷിച്ചു. അങ്ങനെ കൂട്ടുകൾ ഉപേക്ഷിച്ചുകൊണ്ട് പലരും എനിക്ക് ശത്രുക്കളായി, അവരോടുള്ള കൂട്ട്, ഞാൻ പറഞ്ഞു നിങ്ങളുമായിട്ടുള്ള കൂട്ട് ഇനിയില്ല, നിങ്ങളുമായിട്ടുള്ള കൂട്ട് പാടില്ല, എൻ്റെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ടുള്ള കൂട്ടില്ല എന്ന് പറഞ്ഞ് അവരെ ശത്രുക്കളായിട്ട് പരിഗണിച്ചു. വിളിച്ചാൽ ഫോൺ എടുക്കുകയില്ല, ഇങ്ങോട്ട് വിളിക്കൂല. അത് കഴിഞ്ഞ് ഞാൻ അവർക്ക് ഇവിടുന്ന് കൃപാസനത്തിൽ നിന്ന് കൊണ്ടുപോയ പത്രം കൊണ്ട് കൊടുത്തു, അവർ വീടുകളിൽ കൊണ്ട് കൊടുത്തു, ഉടമ്പടി വസ്തുക്കൾ കൊടുത്തു. ഇപ്പോൾ അവരാണ്ട് മാതാവിൻ്റെ വിശ്വാസത്തിലേക്ക് വന്നു, അവർ ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരും പോകുന്നു, നല്ല രീതിയിൽ പോകുന്നു. അങ്ങനെ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ. അതുപോലെ തന്നെ എനിക്ക് ദീപകാരൻ ഈശോയിലോ വിശ്വാസമില്ലായിരുന്നു, അത് ചെറുപ്പം മുള്ളൊരു ചിന്തയാണ്. ഈ അപ്പത്തെ ഗോതമ്പപ്പത്തിൽ എങ്ങനെയാണ് ഒരു ഈശോ വന്ന് ജീവിക്കുന്നത്, എങ്ങനെ ഒരു ചിന്ത വരും പള്ളിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് ആ ചിന്ത വരുന്നത്. ഇതൊക്കെ നമ്മളെ ചുമ്മാ തട്ടിപ്പാണ്, നമ്മളെ വെറുതെ കളിയാക്കാനായിട്ട് മനുഷ്യൻ പണം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ചിന്തയാണെന്ന് നമുക്കിങ്ങനെ വരുമായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത ശേഷം ദേവാലയത്തിൽ ഇങ്ങനെ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കണ്ണുകളടച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കും. അപ്പോൾ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് സ്വർഗസ്നായ പിതാവേന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ മനസ്സിൽ കാണും, സ്വർഗസ്നായ പിതാവിനിങ്ങനെ സ്വർഗത്തിലിരിക്കുന്നതായിട്ട് കാണും, അതിൻ്റെ പുത്രനായ പിതാവ് ദൈവം ഈശോയോ, അതുപോലെ മാതാവ് പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനത്ത് ഒരു പ്രകാശമാണ് കാണുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ കണ്ടാണ് എന്നും പ്രാർത്ഥിക്കുന്നത് മുട്ടുമേലെന്ന് പ്രാർത്ഥിക്കുമ്പം. അപ്പോൾ അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ദീപാന ഈശോ ഇങ്ങനെ എല്ലാവർക്കും കുർബാന കൊടുക്കുന്ന സമയത്ത് അപ്പോൾ എൻ്റെ മനസ്സിലാക്കി അന്നേക്ക് വിചാരം വരുവാണേ ഇത് സത്യമാണോ, ഈശോ ഉണ്ടോ ഉള്ളിൽ എന്ന് വിചാരിക്കുകയാണ്, ഞാൻ കുർബാന സ്വീകരിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ഉടനെ എൻ്റെ ഒരു പ്രകാശം കണ്ണടച്ച് പിടിച്ചിരിക്കുകയാണ്, അൾത്താരയിൽ നിന്നൊരു പ്രകാശം ഇങ്ങനെ എൻ്റെ മുമ്പിലേക്ക് വരുവാണ്. എന്നിട്ട് പറയുകയാണ് നീ എൻ്റെ ഉള്ളിൽ തന്നെ എന്നെ ഞാൻ ഞങ്ങളുണ്ട്, പിന്നെ നീ എന്താണ് ഈ മുകളിലേക്ക് എപ്പോഴും നോക്കുന്നത്, നീ മുകളിലേക്ക് നോക്കണ്ട, നിൻ്റെ കൂടെ ഉണ്ട് ഞങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കങ്ങനെ തോന്നി. അതിൻ്റെ പിന്നെ ഞാൻ ഇത്രയും നാളും ശ്രമിച്ചിട്ട് എനിക്ക്
പിതാവിനെയും പുത്രനെയും ഒന്നും അവിടെ കാണാൻ സാധിച്ചിട്ടില്ല. ഞാൻ അങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കും, അങ്ങനെ ഒരു വിശ്വാസത്തിൽ പ്രാർത്ഥിക്കും, പക്ഷേ ഞാൻ അന്ന് കണ്ടുകൊണ്ടിരുന്ന ദർശനം എനിക്കിപ്പോൾ കാണാൻ സാധിക്കില്ല. അപ്പോൾ അതെൻ്റെ ഉള്ളിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രകാശം, നല്ലൊരു പ്രകാശം കണ്ണിലേക്ക് വന്ന് തട്ടും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അങ്ങനെ പരിശുദ്ധാത്മാവ്, ഞാൻ ആദ്യം ഇവിടെ നിയോഗം വെച്ചത്, ആറ് ഉടമ്പടിയിൽ നിയോഗം വെച്ചത് പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് നിറയണമേ എന്നാണ്. അതാണ് എൻ്റെ ഉടമ്പടി, പരിശുദ്ധാത്മാവിനാൽ നിറയണം. അതായത് പ്രേക്ഷരായി ജീവിക്കണം, ജീവിതാസ്ഥാനത്തിൽ നിത്യാനന്ദത്തിൽ അങ്ങോട്ടായിരിക്കണം, അതിനുള്ള കുറവ് തരണം എന്നാണ് ഞാൻ ഒന്നാമത്തെ നിയോഗം വെച്ചിരിക്കുന്നത്. അതാണ് എനിക്ക് സമനമാരി. പിന്നെ മറ്റ് നിയോഗങ്ങളുണ്ട്, ആത്മീയ അല്ലാത്ത നിയോഗങ്ങളാണ്. അതിന് സമയമായിട്ടില്ല എന്നാണ് മാതാവ് പറയുന്നത്. സമയമായിട്ടില്ല, സമയമാകുമ്പോൾ സാധിക്കും. ഇപ്പം എനിക്കെന്ത് സംഭവിച്ചാലും ഞാൻ എൻ്റെ വിശ്വാസം മാതാവ് അറിയാവുന്ന ചെയ്യുന്നില്ല, അറിയുന്നില്ല, ഈശോ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മളിപ്പോൾ ഏത് രീതിയിൽ എങ്ങനെയായിരിക്കുന്നു അത് ദൈവം അറിഞ്ഞാണ് നമുക്ക് തന്നിരിക്കുന്നത്. ദൈവത്തിന് പറഞ്ഞിരിക്കുന്നത്, ബൈബിൾ പറഞ്ഞിരിക്കുന്നത് നിൻ്റെ മുടിയുടെ നാല് വരെ എണ്ണപ്പെട്ടിരിക്കുന്ന. അപ്പോൾ പിന്നെ ദൈവം അറിയാതെ നമുക്ക് എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. അപ്പം ദൈവം അറിഞ്ഞേ നമുക്കെല്ലാം സംഭവിക്കുള്ളൂ. അപ്പം ഇന്ന് നല്ലത് സംഭവിച്ചാലും നാളെ മോശം സംഭവിച്ചാലും അത് ദൈവം അറിഞ്ഞാണ്. ദൈവം നമ്മളെ പരീക്ഷിക്കും. അപ്പോൾ പരീക്ഷ ഉണ്ടാകുമ്പം ദൈവത്തിൽ നിന്ന് വിട്ടുമാറാകാതെ നിൽക്കുക എന്നുള്ളതാണ് എന്നത്തെ പ്രധാനം. പിന്നെ ഞാൻ ഈ പല സ്ഥലങ്ങളിലും പല വീടുകളിലും കുടുംബ പ്രാർത്ഥനയില്ല, പള്ളിയിൽ പോവുകയില്ല, അങ്ങനെ വിശ്വാസമില്ലാത്ത പല വീടുകളും എനിക്കറിയാമായിരുന്നു. ഞാനവിടെ വീടുകളിലൊക്കെ പത്രങ്ങൾ കൊണ്ടു കൊടുത്തു, പ്രവാസന പത്രങ്ങൾ. പത്രം കൊടുക്കുക എന്ന് പറയുന്നത് ഞാൻ ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇവിടെ തന്നെ മാതാവിന് മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കും, മാതാവേ ഈ പത്രം വാങ്ങുന്നവർ വായിക്കുന്നവർ അങ്ങേ പ്രേക്ഷിതരായിട്ട് വരണമേ എന്ന് പ്രാർത്ഥിക്കും. അതിന് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞാൻ മുട്ടമ്മേൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് തൈലമെടുത്ത് എല്ലാ പത്രത്തിലും കുരിശ് വരയ്ക്കും. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും, ഈ പത്രം വായിക്കുന്നവരെ അങ്ങയുടെ മക്കളാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കൊണ്ടു കൊടുക്കുന്നത്. അത് ഞാൻ വീട് വഴി കൊണ്ട് കൊടുക്കുമായിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പം 200 പത്രമാണ് മേടിച്ചുകൊണ്ട് പോയത്. 200 പത്രം കൊണ്ടുപോയിട്ട് ഒരു ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് കുറച്ചേറെ വീടുകളുണ്ട്. അവിടെ ഈ കർണാടക കൂടുതലും ഹിന്ദുക്കളുള്ള സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ വീടുകൾ വഴി ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ അവർ ചോദിച്ചത് എന്താ, ഞാൻ പറഞ്ഞു കുർബാസന പത്രമാണ്, ഞങ്ങളുടെ ദൈവത്തിൻ്റെ പള്ളിയിലെ ഒരു പത്രമാണ്, ഞാൻ അവിടെ പോയപ്പോൾ മേടിച്ചോളൂ, നിങ്ങൾ വായിക്കേ. വായിച്ചിട്ട് എന്തെങ്കിലും സംശയം ചോദിക്കാൻ പറഞ്ഞു അവർ കൊടുത്തു. കുറച്ച് വീടുകൾ കയറിയപ്പോഴത്തേക്ക് എൻ്റെ മുതലാളി എന്നെ വിളിച്ചു, നീ അവിടെ എന്തെടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ പത്രം കൊടുക്കുമെന്ന് പറഞ്ഞു. ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോകരുത് തൊട്ടെന്ന് പറഞ്ഞു. ഞാൻ ചെന്തിയെന്ന് ചോദിച്ചു. അവിടെ BJP അവർ പ്രശ്നം ഉണ്ടാക്കും. പണ്ട് ബന്ധുക്കൂസുകാർ അതിൽ കൊണ്ടുവന്ന് ലീഗലേഖ കൊടുത്തതിന് അവരെ ഞങ്ങൾ കൂടി വളഞ്ഞു വെച്ച് തല്ലിയതാണ്. തല്ലി മേടിക്കാനുള്ള പണി നോക്കൽ തൊട്ടെന്ന് പറഞ്ഞു. ആ ശരി ചേട്ടാന്ന് പറഞ്ഞ് ഞാൻ പോന്നു. ഞാൻ എന്നിട്ട് വീണ്ടും ഞാൻ റൂമിൽ വന്നു. റൂമിൽ വന്നപ്പോൾ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ഞാൻ വീണ്ടും പത്രം എടുത്തുകൊണ്ട് വീണ്ടും പോയി. അപ്പം എൻ്റെ അടുത്തുള്ളൊരു കടച്ചിലെ ചേച്ചിയാണ് വിളിച്ച് എൻ്റെ മോനോട് പറഞ്ഞത്, ഇന്നെ പിന്നെയും പുള്ളി പത്രമായിട്ട് പോയിട്ടു തോന്നു. അപ്പോൾ പുള്ളി വീണ്ടും വിളിച്ചു, എന്നോട് ചോദിച്ചു ആവശ്യമില്ലാത്ത പണി കാണിക്കുന്നത്, എന്നോട് ഞാൻ പറഞ്ഞു കൈയും കാലം തല്ലി വിളിച്ചിടും, റബ്ബർ ബോട്ടും പണിയൊന്നും നടക്കൽ കൊട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവത്തിന് വേണ്ടി വീട് സഹിക്കാൻ ഞാൻ തയ്യാറാണ്, അങ്ങനെ എനിക്ക് വീട് സഹിക്കാൻ ഇഷ്ടമാണ്, ഞാൻ സന്തോഷിക്കും. അതുകൊണ്ട് എന്നെ അവർ കൊല്ലുമൊന്നുമില്ലല്ലോ, കൊന്നാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ പത്രം കൊടുക്കുമെന്ന് പറഞ്ഞു. ആ 200 പത്രം ഞാൻ 200 വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തു. ആരോട് ഒരു പയ്യൻ മാത്രം വന്നതിനോട് ചോദിച്ചു, എന്നാ ചേട്ടാ സംഭവം എന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നതാണ് സംഭവം. അപ്പം അവരങ്ങ് പോയി, അവരൊന്നും പ്രതികരിച്ചില്ല. അതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന് കാശ്രൂപം മേടിച്ചു പോകും, മാതാവിൻ്റെ കാശ്രൂപം, വെഞ്ചരിച്ച കാശ്രൂപം മേടിച്ചുകൊണ്ട് പോകും. എന്നിട്ട് അത് പത്രത്തിൽ ഒരു പില്ല് മേടിച്ച് കുത്തും. എന്നിട്ടാണ് ഞാൻ പലർക്കും ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ കൊടുത്തത്. അത് 100 പത്രം കൊടുത്തു, 100 പത്രം കൊടുത്ത് 100 കാശ്രൂപം മേടിച്ചുകൊണ്ട് പോയി. ആ പത്രവും കാശ്രൂപം കൂടെ കൊടുത്തത്. അപ്പം പത്രം വേണ്ടെന്ന് പറയുന്നവർ ഒരു കാശ്രൂപം കണ്ടപ്പോൾ അവർ മേടിച്ചു. അങ്ങനെ അതുപോലെ തന്നെ കീച്ചയും മേടിച്ചുകൊണ്ട് പോകും. അപ്പോൾ വണ്ടി വാഹനങ്ങളവർക്ക് കീച്ചയും കൊടുക്കും. അങ്ങനെ പ്രാർത്ഥനാ പുസ്തകങ്ങൾ, അതായത് ഉടമ്പടി ഉപ്പ്, തേനെ, ഇതൊക്കെ മേടിച്ച് ഞാൻ എൻ്റെ പൈസ മുടക്കി തന്നെ മേടിച്ചുകൊണ്ട്, കൊന്ത, ഇതൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കും. അങ്ങനെ നമ്മൾ പ്രേക്ഷണ പ്രവർത്തനം നടത്തുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കിട്ടുന്ന ദശാംശം അത് ഞാൻ മാറ്റി വെച്ചിട്ട് അവിടെ അനാഥമന്ദിരമുണ്ട്, രണ്ടൊന്ന് അനാഥമന്ദിരങ്ങളുണ്ട്, അവിടെ കൊണ്ടുപോയി പൈസയായിട്ട് കൊടുക്കും. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള സാധനം മേടിച്ച് കൊടുക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ ഓണത്തിന് ഞങ്ങൾ അവിടെയായിരുന്നു, ഞങ്ങളവിടെ പോയി ഇറച്ചിയൊക്കെ മേടിച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ മേടിച്ച് ഒന്നൊന്നും ഉണ്ടാക്കി കഴിച്ചു. ഇപ്പോൾ ക്രിസ്മസിന് വരും, അവിടെ വേറെ പരിപാടിയൊന്നും വേണ്ട, ഞാൻ ക്രിസ്മസിനുള്ള ദിവസങ്ങളിലെ കാര്യങ്ങളെല്ലാം ചെയ്തോളാം എന്ന് ഞാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ അവരുടെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഞാൻ ആദ്യം ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഉടമ്പടിയെടുത്ത് കഴിഞ്ഞ ശേഷം എൻ്റെ ബാങ്കിൽ എത്ര രൂപ ഉണ്ടെന്ന് നോക്കി, എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ടെന്ന് നോക്കി. അത്രയും രൂപയുടെ ദശാംശം ഞാൻ പോയി ബാങ്കിൽ നിന്ന് എടുത്തു. ബാങ്കിൽ നിന്ന് എടുത്തുകൊണ്ട് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു, മാതാവി ഇത് ഞാൻ അങ്ങേ സമർപ്പിക്കുകയാണ്, ഈ അന്നുണ്ടായിരുന്ന 16,000 രൂപ ഉണ്ടായിരുന്നേ ദശാംശമായിട്ട്. ഞാൻ പറഞ്ഞു ഈ 16,000 ലക്ഷങ്ങളും കോടികളും ആക്കണമേ, അനേകായിരങ്ങൾക്ക് വസ്ത്രവും ഭക്ഷണവും വീടും ഭവനവും മരുന്നും ഒക്കെ ആകാൻ വേണ്ടി അങ്ങനെ ഇത് ഉയർത്തണമേ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ആ പൈസയായിട്ട് പുറത്തേക്ക് പോകും, ടൗണിലേക്ക് പോകും. ടൗണിൽ പോയിട്ട് നമുക്ക് അർഹതപ്പെട്ടവരെ കാണും, ആശുപത്രി ചിലപ്പം പൈസ ഇല്ലാതെ മരുന്ന് മേടിക്കാൻ നിൽക്കുന്ന, ആഹാരം കഴിക്കാൻ ഇല്ലാത്തവരായിരിക്കും, നമുക്ക് ഇത് മാതാവ് കാണിച്ചു തരും അവരെ. അങ്ങനെ അവർക്ക് 500, 100, 200, 1000 കൊടുക്കേണ്ടവർക്ക് കൊടുക്കും. അതുപോലെ തന്നെ അവിടെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥന സമയത്ത് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കുർബാന കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ പലരും കുർബാന സംബന്ധിക്കാതെ നിശ്ചയം മൗനമായിട്ടിരിക്കുക. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, ദൈവം ഇവർക്ക് പ്രാർത്ഥന അറിയാൻ മേലഞ്ഞിട്ടായിരിക്കും, കുറച്ച് പുസ്തകം മേടിച്ച് ഇവർക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇവർ പ്രാർത്ഥിച്ചേനെയല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ അതൊരു വലിയ പള്ളിയാണ്, 10,000 പേര് വരുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു 1,000 പുസ്തകം മേടിക്കണം, ഒരുപാട് പൈസ ആവുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ മൗനമായിട്ട് പോയി. അത് കഴിഞ്ഞ് ഞാൻ പുതിയ തോട്ടം എടുത്തെടുത്ത് ചെന്നപ്പോൾ അവിടെ ചെറിയ പള്ളിയാണ്, 300 ഇടവക്കാരേ ഉള്ളൂ. അപ്പോൾ ആ ഞാൻ ചെന്നയാഴ്ച അച്ഛൻ പറയുവാണ്, എല്ലാവരും കുർബാന പുസ്തകം മേടിക്കണം, കുർബാന പുസ്തകം മേടിച്ചുകൊണ്ട് വന്നിട്ട്
ആ കുർബാന വസ്തുവത്തിൽ നോക്കി വേണം പ്രാർത്ഥിക്കാൻ. എല്ലാം നമുക്ക് പല വിചാരം ഉണ്ടാകും, നമ്മൾ അക്ഷരങ്ങളിലൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും പല വിചാരം ഉണ്ടാകാതെ പ്രാർത്ഥിക്കാൻ പറ്റും. അതുകൊണ്ട് കുർബാനയെ സംബന്ധിക്കുമ്പം എല്ലാവരും ഓരോ കുർബാന പുസ്തകം മേടിച്ചോളൂ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മാതാവിനോട് പറഞ്ഞു, നീ നിനക്ക് ഒരു അവസരം ഞാൻ തന്നിരിക്കുന്നതാണ്, നീ പുസ്തകം മേടിച്ച് കൊടുക്കാൻ പറഞ്ഞു. അന്നേരം തന്നെ പള്ളി കഴിഞ്ഞാൽ ഞാൻ അച്ഛൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഒരു 100 പുസ്തകം ഞാൻ മേടിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, എത്ര രൂപ ആവുമെന്ന് ചോദിച്ചു, 10,000 രൂപ ആവുമെന്ന് പറഞ്ഞു. ഞാൻ 10,000 രൂപ പള്ളിക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ നമ്മളെ പറ്റുന്ന പോലെ മാതാവിനെയും ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റുന്ന പ്രവേശന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങൾ പറയാനുള്ളതാണ്, അതിന് ഞാനിതിനു മുമ്പ് ഈ കുർബാനത്തിൽ വരുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുമായിരുന്നു. ധ്യാനത്തിനൊക്കെ പോകും, ധ്യാനത്തിനൊക്കെ പോയി പ്രാർത്ഥിക്കും, എനിക്ക് അഭിഷേകമൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ വരും, കുറച്ച് നാൾ വലിയ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കും. ദശാംശം അന്നും കൊടുക്കുമായിരുന്നു, അന്നേരം ദശാംശം കൊടുക്കും. അത് കഴിയുമ്പോഴത്തേക്ക് എന്നെ പിശാച് പരീക്ഷയ്ക്ക് പിശാച് വരുന്നു, നീ എന്തിനീ പൈസ കൊടുക്കുന്നത്, ഇത്രയും പൈസ കൊണ്ട് നിനക്ക് എന്തെല്ലാം കാര്യങ്ങൾ സാധിക്കും, നീ പൈസ കൊണ്ടുപോയി അവിടെ ഇവിടെ കൊടുക്കേണ്ട കാര്യമുണ്ടോ, അങ്ങനെ ഇങ്ങനെ പിശാശികൾ ഓരോ പരീക്ഷയും വരും. അപ്പോൾ നമ്മൾ പിന്നെ ആ പുറകെ കൊണ്ട് പോകും, അങ്ങനെ പോകുമായിരുന്നു. ഇപ്പോൾ ഞാൻ ഏതായാലും ഫെബ്രുവരി മാസം 20 ഇവിടെ ഉടമ്പെടുത്തപ്പോൾ എനിക്ക് ഒരു പിശാശിനെ പരീക്ഷണം ഉണ്ടായിട്ടില്ല. ഉണ്ടാകുന്ന പരീക്ഷണം അതിജീവിക്കുന്നുണ്ട്. മാതാവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നുണ്ട്, മാതാവ് അതിനുള്ള ശക്തി തരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും മാതാവിനോട് പ്രാർത്ഥിക്കുക, ഈശോയോട് പ്രാർത്ഥിക്കുക. എനിക്ക് ഏറ്റവും വിശ്വാസമില്ല, ഞാൻ ജീവികാരൻ ഈശോയാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. ഞാൻ ഇവിടെ എല്ലാവരും പ്രാർത്ഥിക്കും, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറയും. ഞാൻ ഒന്നുകൂടെ കൂട്ടിച്ചേർത്തു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ദീപികാരൻ ഈശോയ്ക്ക് സ്തുതി എന്നാക്കി. അപ്പോൾ ഇപ്പോൾ ദീപികാരൻ്റെ വിഷയം ഇല്ലാത്ത പ്രാർത്ഥന ഇല്ല എനിക്ക്. എൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രാർത്ഥന ദീപികാരൻ ഈശോയോടാ, കാരണം എനിക്കതിനാണ് ഇപ്പോൾ വിശ്വാസം വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവം എനിക്ക് അങ്ങനെയുള്ള വിശ്വാസങ്ങൾ തന്നു. അതുകൊണ്ട് എല്ലാവരും നല്ല വിശ്വാസത്തിൽ പോകട്ടെ. അവനെ എനിക്ക് ഇവിടെ വന്ന് എൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു എന്ന് ഞാൻ ഡെയിലി പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും. മാതാവി അങ്ങയുടെ പ്രതീക്ഷിക്കേണ്ടത് സാക്ഷിയാകുവാൻ എന്നെ അനുവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം എനിക്ക് ഫലം തന്നു. അതിന് ഞാൻ വളരെ നന്ദി പറയുന്നു മാതാവിനും തിരുക്കുമാരനും ഈശോയ്ക്കും പിതാവായ ദൈവത്തിനും ദീപികാരനും ഈശോയ്ക്കും. ഇന്ന് ഞാൻ കടപ്പെട്ടവനായിരിക്കും എന്ന് ഞാൻ ഇവിടെ വെച്ച് പ്രസ്താവിക്കുന്നു, സാക്ഷിയോട് അവസാനിപ്പിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ എസക്കിയൽ പ്രവാചകൻ്റെ പുസ്തകം 36:26 പറയുന്നു, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഒരു ഹൃദയം ഞാൻ നിക്ഷേപിക്കുമെന്ന്. താൻ എങ്ങനെ ഇവിടെ വന്നു നിന്ന് ഇന്ന് സാക്ഷ്യം പറയുന്ന ഈശോയുടെ ദിവ്യകാരുണ്യ ഈശോയുടെ ഒരു മകനായി മാറി എന്നുള്ളതാണ് ബാബു ഫിലിപ്പ് എന്ന ഈ മകൻ നമ്മോട് പറഞ്ഞ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. തൻ്റെ ജീവിതത്തിലെ ആകെ മാറ്റിമറിച്ച ഉടമ്പടി അനുഭവം, ഉടമ്പടി ഉടനടി പരിഹാരവും ഉടനടി അവകാശം, നമ്മളെ അവകാശികളാക്കുന്ന ഒരു ചെയ്യുന്ന പദ്ധതിയാണ്, ചൊല്ലുന്ന പ്രാർത്ഥനയല്ല. താൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ, പ്രേഷിത പ്രവർത്തനം, അതൊക്കെ ഇവിടെ അക്കമിട്ട് നമ്മോട് പറഞ്ഞു നാം കേട്ട് കഴിഞ്ഞതാണ്. അങ്ങനെ എങ്ങനെയാണ് തനിക്ക് ഒരു പുതിയ വ്യക്തിയായി മാറുവാൻ കഴിഞ്ഞത്? തൻ്റെ ശിലാഹൃദയത്തെ ഈശോ എങ്ങനെയാണ് മാംസളമായ ഹൃദയമാക്കി മാറ്റിയത്? ഇന്ന് ദിവ്യകാരുണ്യ ഈശോയെ ആരാധിക്കുന്ന ഒരു സ്വന്തം മകനായി തന്നെ എങ്ങനെ മാറ്റി? തൻ്റെ വരുമാന മാർഗം എങ്ങനെ ഉയർന്നു? രോഗസൗഖ്യങ്ങൾ തനിക്ക് എങ്ങനെ ലഭിച്ചു? ഉടമ്പടി എടുത്ത് പോയി 1 മാസത്തോളം ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളായിരുന്നു. തൻ്റെ വരുമാന മാർഗം തന്നെ നഷ്ടപ്പെട്ടു. പിന്നീട് തനിക്ക് രോഗങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി രോഗങ്ങൾ, ആളുകൾ കളിയാക്കാൻ തുടങ്ങി, പ്രാർത്ഥനയ്ക്ക് പോയി ഇപ്പോഴുള്ളതും കൂടി നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ. എന്നാൽ അവിടെയൊന്നും പതറിയില്ല, പിടിച്ചു നിന്നു. പിടിച്ചു നിൽക്കാനായിട്ട് തനിക്ക് തൻ്റെ സ്വർഗീയ അമ്മ ശക്തി തന്നു, അങ്ങനെ താൻ പിടിച്ചു നിന്നു എന്നാണ് പറയുക. ഇതിനു മുമ്പ് ധ്യാനങ്ങളും പ്രാർത്ഥനകൾക്കും ഒക്കെ പോയിട്ട് കിട്ടാത്ത ഒരു ആത്മധൈര്യം, ഒരു സമാധാനം, തൻ്റെ കൂടെ തൻ്റെ ഈശോയുണ്ട്, അമ്മയുണ്ട് എന്നുള്ള ഒരു ബോധ്യം, ആ ബോധ്യത്തിൽ ഈ മകൻ അടിയുറച്ച് നിന്നു. തൻ്റെ ശരീരത്തിലുണ്ടായ മുഴ പിന്നീട് അപ്രത്യക്ഷമാകുന്നു. ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. തനിക്ക് 10 വർഷമായിട്ടുണ്ടായിരുന്ന തൻ്റെ മദ്യപാന ശീലം പാടെ മാറ്റുവാൻ സാധിച്ചു. വിശുദ്ധ കുർബാന ഒരു അനുഭവമാകുന്നു. അതിലൂടെ തനിക്കും മറ്റുള്ളവർക്കും വേണ്ടിയിട്ട് ഒത്തിരിയേറെ പ്രാർത്ഥിക്കുവാനും കൃപകൾ നേടുവാനും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ രോഗങ്ങളൊക്കെ സൗഖ്യമായി ഇന്ന് അവരൊക്കെ കുടുംബമായിട്ട് ഇവിടെ വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കൃപാസന പത്രം കൊടുക്കുമ്പോൾ താൻ ആ പത്രം മാത്രമല്ല കൊടുക്കുന്നത്, തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. അതുപോലെ ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ, പ്രത്യേകിച്ച് കാശുരൂപം, അതുപോലെ ഉപ്പ്,
തേന് ഇങ്ങനെ ഓരോന്നായിട്ട് ഈ മകൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. തൻ്റെ വരുമാന മാർഗത്തിലെ ദശാംശം അതങ്ങ് മാറ്റിവെക്കുകയാണ്. എവിടെ തൻ്റെ ആവശ്യമുണ്ടോ അവിടെ ഓടി ചെല്ലുന്ന ഒരു മകനായിട്ട് ഇന്ന് ഈ മകനെ മാറ്റിയത് ഉടമ്പടി മാത്രമാണെന്ന് പറയുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി തന്നെയും ഉയർത്തണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു ഈ മകനുമുണ്ടായിരുന്നത്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ 19-ാമത് വാർഷികം നാം ആഘോഷിക്കാൻ പോകുന്ന ഈ മുഹൂർത്തത്തിൽ December 7 ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് അമ്മ ജീവിതത്തിൽ തൊട്ട ഓരോ അനുഭവങ്ങളാണ്. അതായത് ഇന്നും അമ്മ ഈ കണ്ണാടിക്കൂട്ടിൽ നിൽക്കുന്ന ഒരമ്മയല്ല, നമ്മുടെ അടുത്ത് നമ്മുടെ വീട്ടിൽ നാം പോകുന്ന ഓരോ ഇടങ്ങളിൽ അമ്മ ഇന്ന് നമ്മോടൊപ്പമുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് 1000 രൂപയ്ക്ക് താഴെ വരുമാനമുണ്ടായിരുന്ന മകൻ ഇന്ന് 3000 രൂപയ്ക്ക് മുകളിൽ വരുമാനം, ദിവസ വരുമാനമുള്ള ഒരു മകനായി തൻ്റെ കൈകളിലൂടെ അമ്മ പ്രവർത്തിക്കുന്നു. താൻ എടുക്കുന്ന ഷോർട്ടെടുക്കുന്ന റബ്ബർ അതൊക്കെ ഒത്തിരിയേറെ അതിൽ നിന്ന് വരുമാനം തൻ്റെ ഉടമസ്ഥർക്ക് ലഭിക്കുന്ന രീതിയിൽ തന്നെ ഒരു ഉപകരണമാക്കി മാറ്റുന്നു. ഇന്ന് ഒത്തിരിയേറെ പേര് വന്ന് അവരുടെ തോട്ടത്തിലൊക്കെ വെട്ടുവാനായിട്ട് ഈ മകനെ വിളിക്കുന്നു എന്നൊക്കെയാണ് നാം കേട്ടത്. അങ്ങനെ ഭൗതികമായത് മാത്രമല്ല ആത്മീയ നേട്ടമാണ്. ഈശോയുടെ ഒരു മകനായി ജീവിക്കണമെന്നുള്ളതാണ് തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പരിശുദ്ധ ആത്മാവിനെ കൊണ്ട് നിറയണമെന്നുള്ളത് ഇതൊക്കെ ഉടമ്പടി എടുത്ത മക്കളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയിലൂടെ ഈശോ നൽകുന്ന കൃപകളുടെ ഒരു ഭണ്ഡാരമായിട്ടാണ് ഈ കൃപാസനം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്കും നമ്മുടെ വീട്ടിലേക്കും അമ്മയെ ക്ഷണിക്കാം. നാം ഉടമ്പടി എടുത്ത് പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർക്കണമെന്ന് കരുതി ഓടിപ്പോകുന്നവരാകാതെ അമ്മയെ കൊണ്ട് വീട്ടിലേക്ക് പോകണം. ഈശോയെ നമുക്ക് അങ്ങനെ വിടാതെ പിന്തുടരണം. ഈശോയിൽ നിന്ന് കൃപകൾ നമുക്ക് നേടണം. ഇവിടെ വന്ന് ഉടനെ തന്നെ സാക്ഷ്യം പറയുന്ന വ്യക്തികളായി നമുക്ക് മാറണം. നമുക്ക് കരങ്ങളടിച്ച് ഈ മകനും കുടുംബത്തിനും കിട്ടിയ കൃപകൾക്ക് നന്ദി പറയാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.